വെള്ളം കൊടുക്കുന്ന മാതിരിയൊക്കെ ചില ആളുകൾ രാവിലെ ഒരു ബൗൾ നിറച്ചും പാല് കൊടുക്കും. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് മിക്ക ഡോഗ്സിലും കാണുന്ന ഒരു കണ്ടീഷനാണ്. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനാണ് ആ ഇൻസ്ട്രക്ഷൻസിലൊക്കെ പറയുന്നത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷന്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങളുടെ ഡോഗ്സിന് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പശുവിൻ്റെ പാല് കൊടുക്കാൻ പറ്റും, ആടിൻ്റെ പാല് കൊടുക്കാൻ പറ്റും, മിൽമ പാല് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഡൗട്ടുകൾ വരാറുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ പാല് കൊടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. വീഡിയോ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പാൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പാല് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അടുത്ത ഡൗട്ട് പശുവിൻ്റെ പാല് കൊടുക്കാൻ പറ്റുമോ, ആടിൻ്റെ പാല് കൊടുക്കാൻ പറ്റുമോ, മിൽമ പാല് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പം എനിക്കും ഈ ഡൗട്ട് ഇവരെയൊക്കെ വളർത്തുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നു. ഞാനും ഇവർക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ പാല് കൊടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പാൽ ഇവർക്ക് സേഫ് ആണോ അല്ലയോ എന്ന് പറയുന്നതിൻ്റെ മുമ്പേ നിങ്ങളൊരു കണ്ടീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ കണ്ടീഷൻ്റെ പേരാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് മിക്ക ഡോഗ്സിലും കാണുന്ന ഒരു കണ്ടീഷനാണ്. ഈ പാലിലുള്ള ഒരു ഘടകമാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്ടോസ് ഇവരുടെ ബോഡിയിലോട്ട് പോകുന്ന സമയത്ത് ദഹനം നല്ല രീതിയിൽ നടക്കില്ല, ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പാൽ ഇവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പാല് നമ്മൾ ഡോഗ്സിന് കൊടുക്കാനായിട്ട് പാടില്ല. വല്ലപ്പോഴും ഒരു ട്രീറ്റ് പോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽ ഇവർക്ക് കൊടുക്കാം. ഇവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു മധുരം പോലെ ഒരു സംഭവമാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ ഈ വെള്ളം കൊടുക്കുന്ന മാതിരിയൊക്കെ ചില ആളുകൾ രാവിലെ ഒരു ബൗൾ നിറച്ചും പാല് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ കാരണമാവും. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷന് പുറമെ പാല് കൊടുക്കരുത് എന്ന് പറയാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ പാലിൽ ധാരാളം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ഷുഗറും ധാരാളം പാലിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇവരുടെ ബോഡിയിൽ കൂടുതൽ അളവിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ ബോഡി വെയിറ്റ് കൂടാനും അതേപോലെ തന്നെ ഷുഗർ നല്ല രീതിയിൽ ഇവരുടെ ബോഡിയിലോട്ട് എത്തുമ്പോൾ ഇവർക്ക് ഷുഗർ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ പാൽ ഇവർക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങളുടെ ഡോഗ്സിന് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ലക്ഷണം വോമിറ്റിംഗ് ആണ്, പിന്നെ ഡയറിയ, ലൂസ് മോഷൻ, പിന്നെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാവും, പിന്നെ ഗ്യാസ് നല്ല രീതിയിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവുന്ന ഡോഗ്സിൽ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ പാലൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഡോഗിന് അത് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. സോ പാല് ഇവർക്ക് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നിങ്ങൾ പാല് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അത് ദയവേ ഇത് സ്റ്റോപ്പ് ചെയ്യുക. വല്ലപ്പോഴും ഒരു ട്രീറ്റ് പോലെ കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുന്ന കമൻറ്റാണ് പശുവിൻ്റെ പാല് നല്ലതാണ്, അത് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ, അല്ലെങ്കിൽ ആടിൻ്റെ പാല് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. ഒരു പാലും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. പശുവിൻ്റെ പാല് എന്നൊക്കെ പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യം ആണ്. പക്ഷേ നമ്മളത് ഇവർക്ക് കൊടുക്കരുത്, ഇവർക്കത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ ഡോഗ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പപ്പീസിന് പോലും നമ്മൾ പാല് കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പം മിൽക്ക് റീപ്ലേസറൊക്കെ നമ്മൾ പപ്പീസിന് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനാണ് ആ ഇൻസ്ട്രക്ഷൻസിലൊക്കെ പറയുന്നത്. കാരണം അത്രമാത്രം പാല് ഇവർക്ക് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം പപ്പി ആണെങ്കിലും അഡൾട്ട് ആണെങ്കിലും സീനിയർ ഡോഗ് ആണെങ്കിലും ഒന്നും നമ്മൾ പാല് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനൊക്കെ പാല് കൊടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അയ്യോ പ്രശ്നമായോ ഞാൻ കൊടുത്തു പോയല്ലോ എന്നൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം ലിയോനും ലാവിക്കൊക്കെ നമ്മൾ പാല് കൊടുത്തിട്ടുണ്ട്. കാരണം ആ സമയത്തൊന്നും ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്താണെന്നോ അല്ലെങ്കിൽ പാല് കൊടുത്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ ഒന്നും എനിക്കും അറിയില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ ഓരോ ആളുകളുടെ അടുത്ത് നിന്ന് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളും സത്യാവസ്ഥകളൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ തൊട്ടാണ് ഞാനും ഈ പാല് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തത്.
അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതില് വളരെ വ്യക്തമായിട്ട് കാണാം നമ്മൾ ഇവർക്ക് പാല് കൊടുക്കുന്നത്. ഇവരുടെ നടത്തമൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അമ്മ ഇവിടെ വലിയ പാത്രത്തിൽ പാലിന്റെ വെള്ളമൊക്കെ വെക്കാറുണ്ടായിരുന്നു. അതായത് കുറച്ചളവിൽ പാലും കൂടുതൽ എമൗണ്ട് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. അത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന മാതിരി ലിയോ ലാവി കുടിക്കാറുണ്ടായിരുന്നു. പിന്നെ ലിയോന് പപ്പി ആയിരുന്നപ്പോഴും അമ്മ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ അതൊന്നും ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ആ കൊടുത്ത സമയത്ത് ലിയോന് ഇതേപോലത്തെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് വോമിറ്റിങ്, മോഷൻ പോകുന്നത് ഭയങ്കര ലൂസായിട്ട് പോവുക, അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കണ്ടപ്പോഴാണ് നമ്മളിത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടറോട് ചോദിച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നതെന്ന് ഡോക്ടർ ചോദിച്ചു. അങ്ങനെ പാൽ എന്നുള്ള ഒരു പേര് വന്നപ്പോൾ പാൽ നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ ലിയോ ലാവിക്ക് പാലൊന്നും സ്ഥിരമായിട്ടൊന്നും കൊടുക്കാറില്ല, ഒട്ടും കൊടുക്കാറില്ല. വല്ലപ്പോഴും ഇപ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇതേ ഈ പറഞ്ഞ മാതിരി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ടൊക്കെ വെറുതെ ഒരു പേരിന് മാത്രം കൊടുക്കാറുണ്ട്, അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് പാലൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അവർ ഹെൽത്തി ആയിട്ടിരിക്കണം, നമുക്ക് അത്രയല്ലേ വേണ്ടൂ. അപ്പം അത്രേ ഉള്ളൂ. സോ പാല് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ലിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. യൂട്യൂബ് ചാനൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ വീഡിയോ എടുക്കാനായിട്ട് ഇത് ഞങ്ങൾ മൂന്ന് പേരും റെഡി ആയി നിന്നതായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പണി കിട്ടി. ഇതാ ക്യാമറ വുമണും റെഡിയാണ് ഇവിടെ. പക്ഷെ ഇത് കണ്ട അതെ നേരെ പണി നടക്കുകയാണ്. അപ്പോൾ കൊച്ചിക്കാർക്ക് മഴ എന്ന് പറയുന്നത് ആസ്വദിക്കാൻ പറ്റാത്ത ഒന്നാണ്, പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേഷനൊക്കെ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് എല്ലാ കാനകളും ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കാന ക്ലീൻ ചെയ്യാണ്. കുറേ നാളായി ഈ കാന ക്ലീൻ ചെയ്തിട്ട്, ഇപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുന്നത് ഭാഗ്യം. ദേ ഇവിടെ രണ്ടാളും സെറ്റാണ്. ഇന്ന് നോക്കിയിട്ട് ലിയോ ലാവി ആണെങ്കിൽ വീഡിയോ എടുക്കാൻ റെഡി ആയിട്ട് ഇരുന്ന് തരിക, കണ്ടോ? ഇങ്ങനെയൊന്നും അവർ ഇരുന്ന് തരാറേ ഇല്ല. പക്ഷെ അപ്പോഴത്തേക്കും എട്ടിൻ്റെ പണി വേറെ കിട്ടി. ഇവർക്ക് സേഫ് ആണോ അല്ലയോ എന്ന്, പാൽ ഇവർക്ക് സേഫ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കും. ഇവരുടെ ഒരു കൊതിയുടെ പേരിൽ നമ്മള്